ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അത് നമ്മുടെ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ലൊരു കറിയാണിത്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കറിയാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിതുപോലെ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നതാണ്. അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഞാനൊരു പാനിലേക്ക് അരച്ചെടുത്ത ബീട്രൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കണം. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പിൽ കൂടുതൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, കാൽ ടീസ്പൂൺ ജീരകം, കുറച്ച് കടുക്. കാൽ ടീസ്പൂണിൽ കുറച്ചാണ്, അതിനേക്കാളും കുറച്ച് കടുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്നോ രണ്ടോ പച്ചമുളക് കൂടെ ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. ബീട്രൂട്ട് എന്തോന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് തേങ്ങ കൂടിപ്പോവുകയാണെങ്കിൽ കളറിൽ ഒരുപാട് ചേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബീട്രൂട്ടിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ബീട്രൂട്ടിൻ്റെ വെള്ളമെല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. കട്ടയൊന്നും ഇല്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കാതെ, അത്യാവശ്യം പുളിയുള്ള തൈര് ചേർത്തിട്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം. തൈരിൻ്റെ പുളിപ്പിനനുസരിച്ചാണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 teaspoon ഓയിൽ ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.